ദാ മുന്തിരിയാണ് വന്ന് കിടക്കുന്നത്, കണ്ട കുരുല്ലാത്ത മുന്തിരി കണ്ട. ഇതിങ്ങനെ നമ്മുടെ ചങ്കിലൂടെ ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങി പോകുമ്പോണ്ടല്ലോ, എന്തൊരു കൂളിങ് എന്നറിയ കണ്ട, അതിന് കുരുല്ല കണ്ട. എൻ്റെ അമ്മോ വല്ലാത്ത ചൂട്. ഞാനേ നമ്മുടെ വടക്കാഞ്ചേരിയിൽ നിന്ന് തൃശ്ശൂർക്ക് പോവാണ്. അപ്പം നല്ല ചൂട് കാരണം എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു, അത്രയും ചൂട്. അപ്പം നമ്മുടെ പാർലിക്കാട് പാടത്തടപ്പ് ഞാൻ നിൽക്കണത്, ഇത് നമ്മുടെ പാർലിക്കാട് പാടാണ്. അപ്പോൾ അവിടെ വന്നപ്പോൾ ഞാൻ ഒരു ഹണി ഗ്രേപ്പ് ഫാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസും ഹണി ഗ്രേപ്പിൻ്റെ ജ്യൂസൊക്കെ നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും. ഹണി ഗ്രേപ്പ് അത് മുന്തിരി നല്ല മധുരത്തിൽ നല്ല തണവോട് കൂടിയിട്ട് തരുന്നൊരു സ്ഥലം. ഞാനിവിടെ വേറെ ചേച്ചിയാണ് ഇരിക്കാറുള്ളത്, ഇത് ഈ ചേട്ടൻ്റെ രാധാകൃഷ്ണനാണ്, ഒരു ചേച്ചിയാണ് ഇരിക്കാറ്, ഞാൻ ഇടയ്ക്ക് കഴിക്കാറുണ്ട്. അപ്പോൾ നല്ല സൂപ്പർ സാധനമാണ്, ഇതുണ്ട് ഈ ഫോട്ടോയിൽ കാണുന്ന ഒരു നല്ല ഭംഗി സാധനമാണ്. അപ്പോൾ നമുക്ക് ഇത് കഴിച്ച് നോക്കിയാലോ എന്തിൻ്റെ ടേസ്റ്റ് എന്നറിയാം. ഓക്കെ ആ, അപ്പോൾ നമ്മൾ ഈ സാധനം കഴിച്ച് നോക്കുകയാണ്. എൻ്റെ അമ്മോ ഇതിൽ ശരിക്കും തേന ഒഴിച്ച പോലെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വഴിക്ക് പോകുമ്പോൾ ഇതേപോലത്തെ സ്ഥാപനങ്ങൾ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനത്തെ ഒരു 30 രൂപ കൊടുത്ത് മേടിച്ച് കഴിക്കുക, ജീവിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഞാൻ മാങ്ങ ജ്യൂസ് ഇതേപോലെ വീട്ടിലുണ്ടെങ്കിൽ കഴിക്കുന്ന പോലെ, ഇതേപോലെ നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ ഇങ്ങനത്തെ വലിയ വലിയ ഹോട്ടലിൽ കയറുന്ന ആൾക്കാരാണെങ്കിൽ കൂടി നിങ്ങൾ ഇങ്ങനത്തെ സ്ഥലത്ത് നിന്നൊക്കെ മേടിച്ച് കഴിക്കുക, നല്ല ടേസ്റ്റി സാധനമാണ്. അപ്പം നമുക്ക് ഇത് കഴിച്ചിട്ടാവും ഞാൻ അടുത്ത പരിപാടി. നമുക്കേ ഈ ഹണി ഗ്രേപ്പ് നമ്മുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി നോക്കിയാലോ. നമുക്ക് വേണ്ടത് ചെറിയൊരു അടുപ്പാണ്, ആ അടുപ്പിലേക്ക് ഒരു 3 കല്ല് കൊണ്ടുവന്നിട്ട് നമുക്കൊന്ന് അടുപ്പ് സെറ്റ് ചെയ്യാം. മെയിനായിട്ട് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹണി ഗ്രേപ്പ് ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പലർക്കും അറിയില്ല ഈ മുന്തിരിയുടെ തൊലിയും കുരും എങ്ങനെയാണ് വേർപ്പെടുത്തി എടുക്കുക എന്നുള്ളത്. പിന്നെ ഇതിൽ തേനൊഴിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടിയും പലർക്കും അറിയില്ല. അപ്പം നമുക്കിതൊന്ന് ഉണ്ടാക്കി നോക്കി നോക്കിയാലോ. അപ്പോൾ ആ കൂട്ടുകാരെ നമുക്ക് ഉണ്ടാക്കി നോക്കി നോക്കാം. അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ഹണി ഗ്രേപ്പ് ഉണ്ടാക്കാൻ പോവാണ്. വളരെ സിമ്പിൾ കാര്യമാണ്. നമ്മൾ എടുത്തിരിക്കുന്നത് 1/2 കിലോ മുന്തിരിയാണ്. നമുക്കൊരു 1/2 കിലോ മുന്തിരി ഉണ്ടെങ്കിൽ ഒരു 6-7 ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കി നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് ഈ മുന്തിരി പൊട്ടിച്ചിടണം, ഓരോന്നോരോന്നായിട്ടേ ഈ കൊലയുടെ മുകളിൽ നടത്തണം, നല്ലപോലെ കഴുകണം. അപ്പോൾ നമ്മൾ ഈ മുന്തിരിയൊക്കെ ഇതിന് ഞെട്ടിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് എടുക്കണം. അല്ലെങ്കിൽ നമ്മളിതിൽ വെള്ളത്തോടു കൂടി അങ്ങനെ തന്നെ ഇട്ട് കഴിഞ്ഞ് ഇതിൽ വിഷാംശങ്ങളൊന്നും പോവില്ല. നമുക്ക് നല്ലപോലെ ഇത് ക്ലീൻ ചെയ്തെടുക്കണം. ശരിക്കൊരു 15 മിനിറ്റ് നേരം നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചിട്ട് ഈ വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം വേണം നമുക്കിത് ഉപയോഗിക്കാനായിട്ട്. ഇതൊക്കെ വിഷത്തിൽ മുങ്ങി വരുന്ന സാധനങ്ങളാണ്. അപ്പോൾ നമുക്കത് പരമാവധി എല്ലാം ഞെട്ടുന്ന പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ. മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെള്ളം, നമുക്കത് 2 തവണ ഒന്ന് കഴുകിയെടുക്കണം. അതിന് മുന്നേ നമുക്കൊരു 15 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇട്ട് വെച്ചതിന് ശേഷം വേണം നമുക്കിത് പുറത്തേക്ക് എടുത്ത് നല്ല വെള്ളത്തിൽ കഴുകിയിട്ട് നമുക്കിത് ചൂടാക്കി എടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിത് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ നല്ല വെള്ളത്തിൽ കൂടി കഴുകിയിട്ട് മുന്തിരി ഇതുപോലെ മാറ്റി വെക്കുകയാണ്. നല്ല വെള്ളത്തിൽ 2-3 തവണയും കഴുകണം, അല്ലെങ്കിൽ ആ മഞ്ഞളിൻ്റെ കുത്തൊക്കെ വരും. ആ മഞ്ഞളിൻ്റെ കുത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ല വെള്ളത്തിൽ 2-3 തവണ വേണം നമുക്ക് കഴുകാൻ. നമ്മൾ 1.5 പാത്രം വെള്ളത്തിലേക്ക് ഒഴിക്കുന്നുണ്ട്. 1.5 പാത്രമല്ല, ഈ കുപ്പിയുടെ പകുതി. നമ്മൾ കുപ്പിയുടെ പകുതി വെള്ളം ഒഴിച്ചു. ഇനി നമുക്ക് തീ കത്തിച്ചിട്ട് ഈ വെള്ളം തിളപ്പിക്കണം. തിളപ്പിച്ചതിന് ശേഷമാണ് നമുക്ക് കുറച്ച് പണികളുള്ളത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് തീ ഒന്ന് വെച്ചിട്ട് നല്ലപോലെ വെള്ളം തിളപ്പിക്കാം. നമ്മൾ ഇപ്പം വെള്ളം നല്ലോണം തിളച്ചു തുടങ്ങി. നന്നായി തിളച്ചോട്ടെ. എൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വെള്ളം ചൂടായെന്ന് പറയണ്ടല്ലോ. നല്ലപോലെ തിളച്ചിട്ട് വേണം നമുക്ക് അടുത്ത പരിപാടി ചെയ്യാൻ. വെള്ളം തിളച്ചു. വെള്ളം തിളച്ചിപ്പോൾ നമ്മൾ മുന്തിരി കഴുകി വെച്ചതാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ മുന്തിരി ഇപ്പം നോക്കിയാൽ ഇനി ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം മുന്തിരിയുടെ വക്കും പൊട്ടലൊന്നും പൊട്ടിയിട്ടില്ല. നമ്മളിതിലിട്ടിട്ടൊരു 10 മിനിറ്റ് നമ്മൾ നല്ല ഇട്ട് വയ്ക്കണം. അപ്പം നമ്മുടെ തീയൊക്കെ കെട്ടൂട്ടാ, നമ്മളതിൽ ഇടാൻ പോവാണ്. ഉണ്ടോ, നമ്മളതിൽ ഇട്ടു. ഇനി ഒരു 10 മിനിറ്റ് നേരമാണ് കിടക്കട്ടെ. 10 മിനിറ്റ് വേണ്ട, ഒരു 5 മിനിറ്റ് നേരം കിടന്നാൽ മതി. അപ്പോഴേക്കും അതിൻ്റെ ഒരു വ്യത്യാസം കാണും. അപ്പോൾ നമ്മുടെ മുന്തിരി ഏകദേശം ഒരു പരിവായുണ്ട്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ മുന്തിരി ഇടുന്ന സമയങ്ങളിൽ മുന്തിരിക്ക് മൊത്തത്തിൽ കവറിങ് ഉണ്ടായിരുന്നു. ഇപ്പം നോക്കിയേ ഇതേപോലെ പൊളിഞ്ഞ് വന്നേക്കാണ് കണ്ടാ.
ഒരു വിധം എല്ലാതും അങ്ങനെ തന്നെ. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ വിണ്ട് വിണ്ട് നിൽക്കണണ്ട. ഇതാണ് ഇതിൽ പരുവ് എന്ന് പറയുന്നത്. ഇപ്പം നോക്കി മുന്തിരിയുടെ കളർ വെള്ളത്തിന് തന്നെ ചെറിയ ഒരു റോസ് കളർ വന്നിട്ടുണ്ട് കണ്ട. ഇതാണ് ഇതിൻ്റെ ആയി എന്നുള്ളത് എൻ്റെ. ഇപ്പം ഈ കാണുന്നതൊക്കെ മുന്തിരി അടർന്ന് തൊലി അടർന്ന് നിൽക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്നറിയോ, ഇതിലേക്ക് ഒരു 100 ഗ്രാം പഞ്ചസാര ഇടണം. പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് ഈ മുന്തിരിയുടെ വെള്ളം, അതായത് ഇതടക്കം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലപോലെ ആറ്റണം. ആദ്യം ആറ്റി മുന്തിരി അതിൻ്റെ കുരും അതിൻ്റെ ഉള്ളിലത്തെ കഴമ്പും തൊലിയും എല്ലാതും വെവ്വേറെ എടുത്തിട്ട് വേണം നമുക്ക് മുന്തിരിയിൽ പഞ്ചസാര ചേർക്കാൻ. നമ്മുടെ മുന്തിരിങ്ങ ആയിണ്ട്, ഇനി നമുക്കിത് ആറ്റണം. അപ്പോൾ അത് നമുക്കൊരു പാത്രത്തിലേക്ക് ആദ്യം ഒഴിക്കാം. ഇപ്പം മുന്തിരിയുടെ ചെറിയ സ്മെല്ലടക്കം വരുന്നുണ്ട്. ഈ ഹണി ഗ്രേപ്പിൽ നമ്മൾ പറയുന്ന പോലെ തേനൊന്നും ഒഴിക്കണമൊന്നുമില്ല. നമ്മൾ ഈ മുന്തിരി ഇതിലിട്ട് കഴിഞ്ഞാൽ ഓൾറെഡി ഒന്ന് വെന്തൊരു സ്മെല്ല് വരും. പിന്നെ നമ്മൾ പഞ്ചസാര ലായനിയാണ് ഇതിലേക്ക് ഒഴിക്കണത്, പഞ്ചസാര ഇടാണ് ഇടണത്. അപ്പോൾ ഈ ഒരു വെന്ത മുന്തിരിയും പഞ്ചസാരയും കൂടി ലയിക്കുമ്പോൾ ഒരു തേനിൻ്റെ രുചി വരണതാണ്. ചിലര് നന്നാരി ഒഴിക്കുന്നവരുണ്ട്, അതായത് നറുനീണ്ടി ഒഴിക്കുന്നവരുണ്ട്. പക്ഷെ നറുനീണ്ടിന്ന് ഒഴിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പഞ്ചസാരയും ഈ മുന്തിരി മാത്രമാണ് ആവശ്യമുള്ളൂ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ മുന്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും ആറ്റിയിട്ട് അതിൻ്റെ കുരും തൊലിയും വെവ്വേറെ ആക്കണം, കഴമ്പ് വേറെ ആക്കണം. അതെങ്ങനെയാണെന്ന് നോക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ മുന്തിരി ചാറ് എടുക്കുക, ഇതിലേക്ക് ഒഴിക്കുക, ഇങ്ങനെ നന്നായി ആക്കുക. ഇതേപോലെ ആറ്റി കഴിഞ്ഞാൽ നമുക്ക് തൊലി വേറെ ആവും, അതേപോലെ തന്നെ നമ്മുടെ മുന്തിരിയുടെ കഴമ്പ് വേറെ ആവും, മുന്തിരിയുടെ കുരു വേറെ ആവും. കുരു ഈ താഴ്ത്തും, ഈ വെള്ളത്തിൻ്റെ താഴ്ത്തും, മുന്തിരിയുടെ തൊലി വെള്ളത്തിൻ്റെ മുകളിലും, കഴമ്പ് നടുഭാഗത്തായിട്ട് എടുക്കുക. വളരെ സിമ്പിൾ ട്രിക്കാണ്ടാ. മുന്തിരി വെന്തപ്പോൾ തന്നെ അതിൻ്റെ അതിൻ്റെ മണം വേറെ. നമ്മൾ വെള്ളം വെച്ചിട്ട് തിളച്ചതിന് ശേഷം പിന്നെ തിളപ്പിക്കരുത്, മുന്തിരി ഇട്ടതിന് ശേഷം തിളപ്പിക്കരുത്, ഓഫാക്കണം തിരി. ഒരു 3/4 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടാണ് ഇപ്പോൾ തിളപ്പിച്ചിട്ട് ഈ പരിവാക്കി എടുത്തിരിക്കുന്നത്. അതിലേക്ക് 100 ഗ്രാം പഞ്ചസാരയാണ് നമ്മൾ ചേർക്കണുള്ളൂ. ആവശ്യത്തിന് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം കൂട്ടണമെങ്കിൽ കൂട്ടാട്ടാ. ഗ്രേപ്പിൻ്റെ ആയത്ത് നടപടികൾ കഴിഞ്ഞു. ഇപ്പം ഈ മുകളിൽ കിടക്കുന്ന മുഴുവൻ മുന്തിരിയുടെ തൊല്ലിയാണ്. ഇപ്പം ഞാൻ കാണിച്ചു തരാട്ടാ. മുകൾ ഭാഗം മാത്രം എടുത്തിട്ട് കണ്ടില്ലേ, മുന്തിരിയുടെ തൊല്ലിയാണ് ഈ വരണത്. അപ്പം മുന്തിരിയുടെ കഴമ്പൊക്കെ നടുവിലാണ് ഉണ്ടാവുക. ഇത് കണ്ട കഴിഞ്ഞു. അപ്പോൾ നമ്മളേ ഇതേപോലെ എല്ലാതും തൊല്ലികളൊക്കെ ഇങ്ങനെ സ്പൂൺ കൊണ്ടുതന്നെ മാറ്റി. ഇപ്പം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, കണ്ട കഴമ്പുകളാണ് കിടക്കണത്. കണ്ട ഈ കഴമ്പുകളാണ് വരുന്നത്, കണ്ടില്ലേ. ഇനി കഴമ്പ് എടുത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അതിൻ്റെ അടിയിൽ നിന്നുള്ള കുരുടുക്കാനായിട്ട്. കണ്ടില്ലേ, കഴമ്പുകൾ മാത്രമായിട്ട് വരണുണ്ടല്ലേ. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു കാര്യം കാട്ടി തരാം, ഇതിലേക്ക് ഒഴിക്കട്ടെ നമുക്ക്. ഈ ചാറൊന്ന് ഒഴിച്ചതിന് ശേഷം ചാറ് മുഴുവൻ ഞാൻ ഒഴിച്ചു കൂട്ടാ. ഒന്ന് നോക്കി നിങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കുരു വേറെ ആയിട്ട് കിടക്കണണ്ട. അപ്പോൾ ഈ ആറ്റിനോട് കൂടിയിട്ട് ഇതിൻ്റെ കുരു ഏറ്റവും താഴെ വന്ന് കിടക്കും, ഇതിൻ്റെ കഴമ്പ് ഈ വെള്ളത്തിൻ്റെ നടുവിൽ കിടക്കും, ഇതിൻ്റെ തൊലി ഏറ്റവും മുകളിൽ കിടക്കും. അപ്പോൾ നമുക്ക് കുരുന്നും വേറെ എടുത്ത് കളയേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി കുരു ആറ്റണേൻ്റെ കൂട്ടത്തിൽ ഇതേപോലെ പുറത്തേക്ക് വരിക ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹണി ഗ്രേപ്പിൻ്റെ ബേസിക് കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഇനി ഇത് മധുരം നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇനി തണുപ്പിച്ച് കുടിച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. നന്നായി തണുപ്പിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ഇതൊക്കെ ശേഖരിച്ച ശേഷം ഈ മുന്തിരിയുടെ ചണ്ടൊക്കെ എടുത്ത് കളയുക, ഈ കുരുടുത്ത് കളയുക, ഈ നമ്മുടെ ഹണി ഗ്രേപ്പിൻ്റെ വെള്ളം ചേർത്ത സാധനം നമുക്ക് നല്ലപോലെ ഒന്ന് തണുപ്പിച്ചിട്ട് വേണം ഇനി കുടിക്കാനായിട്ട്. അപ്പോൾ കൂട്ടുകാരെ, ഞാനത് ഹണി ഗ്രേപ്പ് ഉണ്ടാക്കി. നമ്മൾ ആറ്റി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചൊരു 2 മണിക്കൂർ നല്ലപോലെ തണുപ്പിച്ചു. ഈ ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തണവിൻ്റെ ഒരു ആധിക്യം കാണാൻ പറ്റും. കണ്ട ക്ലാരിറ്റി ഇല്ല മൊബൈല്, അതുകൊണ്ടാണ്. അപ്പോൾ നല്ല ടേസ്റ്റിലുള്ള സാധനമാണ്, നമുക്കൊന്ന് കഴിച്ച് നോക്കി നോക്കാം. എൻ്റെ അമ്മോ, ഇതിലേ ഇതാണ് അവർ നമ്മളോട് പറഞ്ഞ ഹണി ഗ്രേപ്പ് എന്ന്. അതായത് ഇത് തേനിൻ്റെ രുചിയാണ് ഈ സാധനത്തിന്. നോക്കി നോക്കട്ടാ നമുക്ക്, ജസ്റ്റ് ഇതിലേക്ക് പിടിച്ച് ഇതാ മുന്തിരിയാണ് വന്ന് കിടക്കുന്നത്. കണ്ട കുരുല്ലാത്ത മുന്തിരി. കണ്ട ഇതിങ്ങനെ നമ്മുടെ ചങ്കിലൂടെ ഇങ്ങനെ താഴ്ത്തേക്ക് ഇറങ്ങി പോകുമ്പോണ്ടല്ലോ, എന്തൊരു കൂളിംഗ് എന്ന് അറിയണ്ട. അതിന് കുരുല്ല. കണ്ട ഇവിടെ നോക്കിയപ്പോൾ കാണണ്ട നിങ്ങൾക്ക്. അപ്പം ഇനി ഇത് കഴിച്ചിട്ടാണ് അടുത്ത പരിപാടി. എന്താണെന്നറിയോ, ഈ സാധനം ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എത്ര വഴി ഉണ്ടാക്കാം. നമ്മൾ 1/2 കിലോ ഒന്നും ഉണ്ടല്ലോ, ചുരുങ്ങിയതൊരു 6-7 പേർക്കുള്ള
ഇതേപോലെ ഗ്ലാസ് കൊണ്ട് ആറ് ഏഴോ പേർക്ക് ഉണ്ടാക്കുക. അതായത് ഒരു ഇങ്ങനത്തെ ഒരു ഗ്ലാസ്സിന് 30 രൂപ വേണം വില. അപ്പൊ ഒരു ആറ് ഗ്ലാസ്സിന് എത്രയായി? ഏകദേശം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 200 രൂപ ഇവിടെ അടുത്തേക്ക് വന്നു. നമുക്ക് ആകെ ചെലവ് വരുന്ന അര കിലോ മുന്തിരിക്ക് വരുന്ന 40 രൂപയാണ് വരുന്നത്. 80 രൂപയുടെ വില 40 രൂപ, 100 ഗ്രാം പഞ്ചസാര ഒരു 5 രൂപ വരെ 6 രൂപയാണ് 100 ഗ്രാം പഞ്ചസാരക്ക് ആകെ വരണുള്ളൂ. പിന്നെ നമ്മുടെ തീയല്ലേ, അത് പുറത്ത് കത്തിച്ചാലും ആവുമല്ലോ. കുറച്ച് മെനക്കെടാണ്ട് ഈ കുരു കളയാനും മാറ്റാനും പിടിക്കാനും അതിൻ്റെ കാശും കൂടി കണക്കാക്കി 1 രൂപ 2 രൂപ കൂടുതലോ. അപ്പം നമുക്ക് ചുരുങ്ങിയാണെങ്കിൽ 30 രൂപയുടെ ഒരു 50 രൂപയുടെ സാധനം ഉണ്ടെങ്കിൽ ഒരു 200 രൂപയുടെ സാധനം നമുക്ക് കഴിക്കാം. അപ്പം ഇനി വിരുന്നുകാർ വരുന്ന സമയത്ത് നമുക്ക് ഇതേപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ വളരെ ടേസ്റ്റി സാധനമാണ്. പിന്നെ അധികം വൈകിപ്പിക്കുന്നില്ല. ഇതേപോലെയൊക്കെ നിങ്ങൾ ഉണ്ടാക്കി നോക്കി നോക്കുക, എന്നിട്ട് കഴിച്ച് നോക്കുക. കഴിച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നേരെ ഓടി വരിക, എൻ്റെ വീഡിയോയുടെ താഴെ വന്നിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്കിത് കഴിച്ചിട്ട് ശരിയാവില്ല, ഞങ്ങൾ കഴിക്കുന്ന ടേസ്റ്റ് എല്ലാം വരുന്നതുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ഈ ജ്യൂസ് കുടിച്ച് കഴിയുന്നതോടുകൂടി നമ്മുടെ വീഡിയോ ഇവിടെ കഴിയാണ്. അപ്പോൾ നല്ല വീഡിയോയിൽ കാണുന്നവരെ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.